അപ്പം നോമിനേഷൻ തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എലിജിബിൾ അല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ച നോമിനേഷൻസ് റിജക്റ്റ് ചെയ്യാം. സാധാരണ ഫോം അപ്പൻഡിക്സ് എയിൽ, യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷനിൽ അപ്പൻഡിക്സ് എയിൽ നോമിനേഷൻ ഫോമിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് പിന്നീട് സെഷന് ശേഷം നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്ന കാണിക്കുന്നതാണ്. നോമിനേഷനിൽ പ്രധാനമായിട്ടും ക്ലാസ്, പേര്, അതേപോലെ സബ്ജക്റ്റ്, ഗ്രൂപ്പ് തുടങ്ങിയ ഡീറ്റെയിൽസാണ് ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് നോമിനേഷൻ ഫോമിൻ്റെ സാധാരണ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത്. അതേപോലെ നോമിനേഷൻ ഫോം വിഡ്രോ ചെയ്യാനുള്ള സമയമുണ്ട്, നോമിനേഷൻ സബ്മിറ്റ് ചെയ്താൽ അത് വിഡ്രോ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ നോമിനേഷൻ്റെ സ്ക്രൂട്ടിനി കഴിഞ്ഞു, ഫൈനൽ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ആയിക്കഴിഞ്ഞാൽ, വാലിഡ് ആയിട്ടുള്ള ഒരു നോമിനേറ്റഡ് ലിസ്റ്റ്, നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ പബ്ലിഷ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ആൾ മാത്രമാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അതല്ലാത്ത കേസുകളിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് അവിടെ മത്സരം ഉണ്ടാകുന്നത്. ഇത്രയുമാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ചില സുപ്രധാന വിവരങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ കോളേജ് പ്രധാനമായിട്ടും ഇലക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അടുത്ത കാലത്തായിട്ട് നമ്മുടെ കോളേജ് ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജിൽ നാക്ക് A+ അംഗീകാരം കിട്ടിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ കോളേജ് ക്യാമ്പസിലെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ ഉണ്ടാക്കിയതായിട്ടുണ്ട്. വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുമുണ്ട്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള, അത് ക്ലാസ് റൂമുകളായിക്കോട്ടെ, ബെഞ്ച് ഡെസ്കുകളായിക്കോട്ടെ, മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിക്കോട്ടെ, ഗാർഡൻ ആയിക്കോട്ടെ, മറ്റ് പാർക്കിംഗ് സ്പേസ് ആയിക്കോട്ടെ, എല്ലാ മേഖലയും ഇതേപോലെ തന്നെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എല്ലാവരും ഒരു കൂട്ടുത്തരവാദിത്തോടെ ഏറ്റെടുക്കണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിക്കൊണ്ട്, ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് മത്സരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി പരമാവധി 5,000 രൂപ വരെ ചെലവഴിക്കാവുന്നതാണ്. ഈ ഫണ്ട് പുറത്തുനിന്നുള്ള സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് സ്വീകരിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല, കോളേജ് ക്യാമ്പസിനുള്ളിൽ മറ്റു വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പിരിച്ചെടുക്കാനും പാടുള്ളതല്ല. സ്വമേധയാ ഇഷ്ടപ്രകാരം വോളണ്ടറിലി ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇത്തരം സംഖ്യ സംഭാവനയായി നൽകുകയാണെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തന ഫണ്ടായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് ലിംഗ്ദോ കമ്മീഷനും അതേപോലെ യൂണിവേഴ്സിറ്റി ബൈലോയും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കോളേജ് ക്യാമ്പസിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ക്ലാസ് റൂം കേടുവരുത്തുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മറ്റു അടയാളങ്ങളോ അല്ലെങ്കിൽ തോരണങ്ങളോ ഉപയോഗപ്പെടുത്തി ചുമരുകളൊക്കെ വൃത്തികേടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, നമുക്ക് ഇലക്ഷൻ്റെ പ്രചാരണ അർത്ഥം അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പ്രിൻ്റഡ് ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്ലെക്സുകളൊക്കെ ഉപയോഗിക്കുന്ന ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഭവം ഉപയോഗിക്കാനായിട്ട് കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെയോ അനുമതിയില്ല. കൈയെഴുത്ത് പ്രതികൾ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക. അത് കൈയെഴുത്ത് പ്രിൻ്റഡ് എടുത്തതിന് ശേഷം കൈയെഴുത്ത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എടുത്തിട്ട് അത് വിതരണം ചെയ്യാവുന്നതാണ്. ഇനി വ്യക്തിപരമായ പരാമർശങ്ങൾ, അത് കാൻഡിഡേറ്റിനെതിരാണെങ്കിലും പ്രപ്പോസർക്കെതിരാണെങ്കിലും സെക്കൻഡർക്കെതിരാണെങ്കിലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഒരു വ്യക്തിക്കെതിരെയല്ല ഇലക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള അയാളുടെ കാസ്റ്റ് ആൻഡ് ക്രീഡ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫാമിലിയിൽ സംബന്ധമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊന്നും ഒരു തരത്തിലും പരാമർശിക്കുകയോ അല്ലെങ്കിൽ അയാളെ ഇകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഡിഫാമേറ്ററി ആയിട്ടുള്ള തരത്തിലുള്ള സംസാരങ്ങളോ നമ്മുടെ ഭാഗത്തു നിന്ന് വരാനായിട്ടോ നമ്മുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വരാനായി പാടുള്ളതല്ല. കാരണം അത്തരം പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് കമ്മീഷനും അതേപോലെ യൂണിവേഴ്സിറ്റിയും വളരെ കൃത്യമായി തന്നെ അത് നമ്മോട് നിർദ്ദേശിക്കുന്നുമുണ്ട്. എന്നാൽ അയാളുടെ ആശയപരവും ആദർശപരവുമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം നേരത്തെ ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായി തന്നെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ക്യാമ്പസിൽ കൃത്യമായും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇലക്ടറെ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോമിനൽ റോളിൽ അല്ലെങ്കിൽ ഇലക്ടർ റോളിൽ പേരുള്ള ആളെന്നാണ്, ഏതെങ്കിലും തരത്തിൽ ബ്രൈബ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് ബ്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ കോളേജ് പ്രമേസസ് ആൻഡ് ഔട്ട്സൈഡ് ദ പ്രമേസസ്, കോളേജ് ക്യാമ്പസിനുള്ളിലോ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിന് പുറത്തോ വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ അയാളെ ബ്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ സ്വാധീനിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. വോട്ടറെ
ഇലക്ഷൻ്റെ മുന്നോടിയായി അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ടറെ ഒരു തലത്തിലും സ്വാധീനിക്കാൻ പാടുള്ളതല്ല. ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വോട്ടറെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. 24 അവേഴ്സിന് മുന്നേ, 24 മണിക്കൂറിന് മുന്നേ എങ്കിലും നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് എന്നുകൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ക്യാമ്പസുകളിൽ ആശയങ്ങൾ സംബന്ധിക്കട്ടെ, ജനാധിപത്യ ബോധമുള്ള, പൗരത്വ ബോധമുള്ള നല്ലൊരു നാളെ വാർത്തെടുക്കാനായി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നന്ദി. ജയ് ഹിന്ദ്.